ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉണക്കമീൻ കറി വെച്ചാലോ. അത് ഉണക്കമീൻ നമുക്ക് നേന്ത്രക്കായ ഇട്ടിട്ട് കറി വെക്കാം. നേന്ത്രക്കായ, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പച്ച നേന്ത്രക്കായ, ഒരു പച്ച മാങ്ങ, നാലഞ്ച് തൊണ്ടൻമുളക്, നാലഞ്ച് പച്ചമുളക്, ഒരു നാലല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഉണക്കമീൻ. ഇത് ഈ അടവ് എന്ന് പറയുന്ന മീനാണ്. ചില ഇതിനെ പരവ എന്ന് പറയും, അടവ് എന്ന് പറയും. അപ്പോൾ ഉണങ്ങിയ പരവ മീൻ വെച്ചിട്ട് നേന്ത്രക്കായ ഇട്ട് മാങ്ങ ഇട്ടിട്ട് നമുക്ക് നല്ല ഒരു ഉണക്കമീൻ കറി വെക്കാം ഇന്ന്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഉണക്കമീന് വാഴയ്ക്ക ഇട്ടിട്ട് കറി വെക്കുന്നതിന്, നേന്ത്രക്കായ ഇട്ടിട്ട് കറി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ദേ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചമാങ്ങ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത വാഴയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇവിടെയാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇതേ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ഉണക്കമീൻ, പരവ ഉണക്കമീൻ. ഇനി നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമുക്ക് ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല. അതിലേക്ക് നമ്മൾ ആദ്യം നേന്ത്രക്കായ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കീറി വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇടുകയാണ്. ഇത് നമ്മൾ പൊടികളൊന്നും ചൂടാക്കണില്ല, എല്ലാം പച്ചയ്ക്കാണ് ഇതിലേക്ക് ഇടുന്നത്. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പം നമ്മൾ അതിലേക്ക് പച്ചയ്ക്ക് ഉള്ള പൊടികൾ ഇടുക. ഒന്നും മൂപ്പിക്കുന്നില്ല, ചൂടാക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്, കളറിന് വേണ്ടിയിട്ടാണ്. എരിക്ക് ആവശ്യത്തിന് നമ്മൾ റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് നമ്മളിത് രണ്ട് സ്പൂണോളം ചേർത്തു, രണ്ട് രണ്ടേകാൽ സ്പൂണോളം അത് ചേർത്തു. അത്രയും നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. ഒരു സ്പൂണ്, ഒരു ഒന്നേകാൽ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. അത്രയും സാധനം നമ്മൾ ചേർത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ചൂടുവെള്ളം അര ഗ്ലാസോളം നമ്മൾ ഒഴിച്ചു. ആ കൂടെ തന്നെ നമ്മൾ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഒരു കാൽ സ്പൂൺ ഉപ്പ്, ഉണക്കമീനിന് അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റവ് കത്തിക്കാം. എന്നിട്ട് ഇതൊന്ന് പകുതി വേഗമാകണം. പകുതി വേഗമായതിന് ശേഷമാണ് നമ്മൾ അടുത്ത സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് പച്ചമാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പച്ച നേന്ത്രക്കായ, അത്രയും സാധനങ്ങളാണ് ഇപ്പം നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത്. ഒരു ഗ്ലാസ്, അര ഗ്ലാസ്, മുക്കാൽ ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ച് ഒരു പകുതി മുക്കാൽ വേവ് ആക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിന് വേണ്ടി നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അടച്ചു വെച്ചിട്ട് അത് വേഗട്ടെ. അപ്പം ആ വേഗുന്ന സമയത്ത് നമുക്ക് ഇനി അടുത്ത സാധനം എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് ഒരു അരമുറി തേങ്ങ, അരമുറി തേങ്ങ, നാല് ചെറിയ ഉള്ളി. ഇത്രയും സാധനം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ വേഗം വെച്ചിട്ടുണ്ടായിരുന്ന വാഴയ്ക്കയും പച്ചമാങ്ങയും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദേ കണ്ടില്ലേ, ആഹാ, പകുതി വേവായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, പകുതി വേവായിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഈ സമയത്ത് തന്നെ വരും, വെച്ച് നോക്കുമ്പോഴറിയാം. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നോക്കണം ഇങ്ങനെ. കണ്ടില്ലേ, അപ്പം നമുക്ക് ഇനി ഈ സമയത്താണ് ഇതിലേക്ക് നമ്മൾ കഴുകി മുറിച്ച് വെച്ചിട്ടുള്ള ഉണക്കമീൻ ഇട്ട് കൊടുക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കമീനാണ് അത് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉണക്കമീനിൽ നിന്നുള്ള ഉപ്പ് ഇതിലേക്ക് ഇറങ്ങണം. അതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഉണക്കമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരവയാണ്, പരവ, അടവ്, പരവ എന്നൊക്കെ പറയും. അപ്പം നമ്മളതിലേക്ക് ഉണക്കമീനും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഉണക്കമീനും നേന്ത്രക്കായ കറിയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഉണക്കമീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച്
ഒരു 3 മിനിറ്റും കൂടെ വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇനി അടുത്ത സാധനങ്ങളിലേക്ക് ചേർക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് തോന്നും വെള്ളം കുറവാണെന്ന്. ചേർക്കണ്ട, ചെറിയ തീയിലിട്ടാൽ മതി. വെള്ളം കുറവൊന്നുമല്ല, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതേ ചെറിയ തീയിൽ ഒരു 4-3 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം ഇതിൻ്റെ ഉപ്പെല്ലാം അതിലേക്ക് ഇറങ്ങും. അപ്പം നമ്മളിതേ മീനിട്ടിട്ടുണ്ടായിരുന്നു. മീനിട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ കണ്ടില്ലേ, മീനും ഒരു പകുതി വേവായിട്ടുണ്ട്, നന്നായിട്ട് പെരണ്ടു. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം, ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മീനിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പായിട്ടിട്ടുണ്ടായിരുന്നെ. അപ്പം ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പും പുളിയും ഒക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ദേ അരച്ചു വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ, ചെറിയ ഉള്ളിയും തേങ്ങയും ചേർത്തിട്ട് നമ്മൾ ഒരരമുറി, നമ്മൾ അരച്ചു വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയാണിത്. അരമുറി തേങ്ങയും ഒരു 4 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച തേങ്ങയാണ് ഇത്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കറിയിലേക്ക്. കണ്ടില്ലേ, ഇതിലേക്ക് നമ്മൾ ചേർത്തു. നല്ല കുറുകിയ തേങ്ങ അരച്ചതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ നമ്മൾ ചേർക്കുകയാണ്. നോക്കി നോക്കി ചേർക്കുക, കൂടുതൽ വെള്ളം വേണ്ട, ആവശ്യത്തിന് മതി. കണ്ടില്ലേ, അപ്പം കറി തന്നെ മാറിയില്ലേ. കണ്ടില്ലേ, കുറച്ച് വെള്ളം കൂടെ ആവാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. മീനൊക്കെ വെന്തിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു 5 മിനിറ്റ് നല്ല തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വല്ലാണ്ടങ്ങ് തിളപ്പിക്കണ്ട, മീഡിയം തിള തിളച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ തേങ്ങ അരച്ച കറി പിന്നെ തിളച്ച് അങ്ങ് മറിയിക്കരുത്, അപ്പോൾ അതിന് വേറെ ടേസ്റ്റാകും. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കിയതിന് ശേഷം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഞാൻ നോക്കട്ടെ. എൻ്റെ കണക്കിന് ഇതിൽ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാനൊരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. വാഴക്കയിലൊക്കെ ഉപ്പ് പിടിക്കുമ്പം ഉപ്പ് കുറവ് പോലെ തോന്നി, അതുകൊണ്ടാണ് ഇട്ടത്. നിങ്ങൾ നോക്കിയിട്ടിടുക. ഈ പരവ തന്നെ അല്ല, ഏത് ഉണക്കമീൻ വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. ചില മീനുകൾക്ക് നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഈ മീനിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് തിളവരട്ടെ. അപ്പം നമ്മുടെ കറി ദേ ജസ്റ്റ് തിള വന്ന് തുടങ്ങി. ഇനി കൂടുതലിട്ട് തിളപ്പിക്കേണ്ട, ഇത് മൺചട്ടിയാണ്, ഇരുന്ന് ആവും. അപ്പം നമുക്ക് ഈ സമയത്ത് കുറച്ച് ദേ ഉലുവാപ്പൊടി കൂടി വിതറി കൊടുക്കാം. 1/2 സ്പൂണ് ഉലുവാപ്പൊടി അതിലേക്ക് വിതറി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ തീ ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കിതിൽ കടുവറുത്ത് ചേർക്കണം. കടുവറുക്കുക എന്ന് പറഞ്ഞാൽ താളിക്കുക എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ കടുവറുക്കുക എന്ന് പറയും, ചില നാട്ടിൽ താളിക്കുക എന്ന് പറയും. അപ്പം നമുക്ക് തൽക്കാലം കടുക് വറുത്ത് അതിലേക്ക് ചേർക്കാം. അപ്പം ഈ ചട്ടി ഞാൻ അടച്ചു, എന്നിട്ട് അത് ഞാൻ, അപ്പം നമ്മൾ കടുക് വറുക്കാൻ പോവാണ്. ഒരു പാൻ വെച്ചു, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെള്ള ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോഴേക്ക് ദേ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഉണ്ട്, ചെറിയ ഉള്ളിയും ഉണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്. ഇത്രയും ചേർത്ത് നമ്മൾ താളിച്ചിട്ട് നമ്മുടെ ഉണക്കമീൻ കറിയിലേക്ക് ചേർക്കണം. അപ്പം നമ്മുടെ ഉണക്കമീൻ കറി റെഡിയാകും. അപ്പം ദേ കടുക് പൊട്ടിത്തുടങ്ങി. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ കൂട്ടി തന്നെ നമ്മളിതിൽ കടുക് വെക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തു. ആ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണക്കമീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണക്കമീൻ നേന്ത്രക്കായ ഇട്ട് വെച്ച കറി എല്ലാവരും ചെയ്തു നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, പുതിയ ആളാണ്, നമ്മളെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാനുള്ള താല്പര്യം കൂടും.
എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ കടുക് വറുത്തത് മൂത്ത് തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കൊരു പിഞ്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. അത് ആ കറിയുടെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കടുക് വറുത്തത് മൂത്തു. നമുക്കടുത്ത് കറിയിലേക്കത് ചേർത്ത് കൊടുക്കാം. ദേ കണ്ടില്ലേ, നമ്മളത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മുടെ ഉണക്കമീൻ വാഴയ്ക്ക നേന്ത്രക്കായ കറിയിലേക്ക് നമ്മൾ കടുക് വറുത്ത് താളിച്ച് ചേർത്തു. കണ്ടില്ലേ, ഇപ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. നിങ്ങളെ ഞാൻ കാണിക്കാം, ചട്ടിക്ക് ചെറിയ ചൂടുണ്ട്, പിടിക്കാം. അപ്പോൾ ദേ മൺചട്ടിയിൽ വെച്ച നല്ല നേന്ത്രക്കായ ഇട്ട് വെച്ച ഉണക്കമീൻ കറി, നാടൻ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.